നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ ഇവയാണ്. സംസ്ഥാനത്ത് പുതുതായി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതുപക്ഷ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. 17 പുതുമുഖങ്ങളും 3 സ്ത്രീകളും ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇനിയുള്ള നാളുകൾ പിണറായിയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമായിരിക്കും. രാഷ്ട്രീയമായും സാമൂഹ്യപരമായും എല്ലാം പ്രധാന കാരണങ്ങളിലൊന്ന്, കേരളത്തിൽ ഏറ്റവും അധികം പുതുമുഖങ്ങൾ ഒരുമിച്ച് മന്ത്രിയായ അപൂർവം മന്ത്രിസഭകളിലൊന്നാണ് പിണറായിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭരണത്തിലേറെയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പുതുമുഖങ്ങൾ എന്നുള്ള നിലയിൽ ഏറെ പണിപ്പെടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കോവിഡും സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാക്കാം പുതിയ മന്ത്രിസഭയെക്കുറിച്ച്. മറ്റൊന്ന് കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസിനെ കുറിച്ചാണ്. കോൺഗ്രസിൽ വലിയൊരു നേതൃമാറ്റത്തിന് സമയമായി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പ്രധാന കാരണം പ്രതിപക്ഷ നേതാവ് ആര് എന്നതിനെ ചൊല്ലി ദിവസങ്ങളായി നടന്നു വന്ന ചർച്ചകൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം ഒടുവിൽ വി ഡി സതീശനെ സംസ്ഥാനത്ത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒപ്പം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി അവിടെ കെ സുധാകരൻ MBA നിയമിക്കാനും UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് MM ഹസനെ മാറ്റി PT തോമസ് MLAയെ അവരോധിക്കാനും ഹൈക്കമാൻഡ് തീരുമാനിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. കോൺഗ്രസ്സാണ് തീരുമാനങ്ങൾ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓട്ടപ്രദക്ഷിണം കാണുന്ന മറ്റൊരു ദുഃഖകരമായ വാർത്ത, കഴിഞ്ഞ ദിവസം ബോംബെയിലുണ്ടായ ബാർജ് ദുരന്തത്തിൽ മരിച്ചവരിൽ ഒരു മലയാളിയും ഉണ്ടെന്നാണ്. വയനാട് സ്വദേശിയായ ജോമിഷ് ജോസഫാണ് മരിച്ചത്. അദ്ദേഹം ബാർജിലെ ജീവനക്കാരനായിരുന്നു. സാധാരണ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിൽ ഒരു മലയാളി ഉൾപ്പെടുക എന്നുള്ളത് വളരെ സാധാരണമാണ്. ഇക്കുറി ഒരു മലയാളി മരിച്ചു എന്നത് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഓട്ടപ്രദക്ഷിണം ഇനി കടന്നു ചെല്ലുന്നത് കോവിഡിലേക്കാണ്. ഇന്നും കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 30,000 കടന്നിരിക്കുന്നു. 30,941 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡിൻ്റെ മരണസംഖ്യയും വർദ്ധിച്ചു വരുന്നതായാണ് ഇന്ന് കാണുന്നത്. ഓട്ടപ്രദക്ഷിണത്തിന് പറയാനുള്ളത്, എല്ലാവരും കരുതിയിരിക്കുക, എല്ലാവരും മാസ്ക് ധരിക്കുക, മുൻകരുതലെടുക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക. ഇങ്ങനെ നമുക്ക് ഈ മഹാമാരിയെ നമ്മളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. എല്ലാവരും കരുതലോടെ ഇരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.